ജന്തുവിനെ കാണില്ല ഒന്നില്ല സാധനങ്ങളൊക്കെ നിറക്കാനേ തമ്മിൽ ഞാൻ ഇറക്കൂലേ താരകത്തോട്ട് കയറട്ടെ താറാകത്തോട്ട് കയറട്ടെ താക്കോല് കൂടെ വന്നിട്ട് ഏതാ സാർ ഡിസ്കിന് താക്കോല് തന്നെയല്ലേ ഓ ഞാൻ ഇറത്തോളാം സാറേ സാറ് വന്നാട്ടെ ആ ഈ കൂളിമ്പെല്ലാം അങ്ങനെ വിശ്വസിച്ച് അടിക്കാൻ പറ്റില്ല ഷോക്കുണ്ടായി അങ്ങനെ എനിക്കിത് പറ്റിയാണിത് കൊച്ചമ്മ വല്യമ്മയായും വീട്ടമ്മയായും പൊന്നമ്മയായും ഈ ഒരൊറ്റ അമ്മ മാത്രമേ ഈ വീട്ടിലുള്ളൂ. കൊച്ചമ്മ ഇതാണ് സാറ് വീട്ടിലെടുത്ത് അകത്തേക്ക് വെച്ചേക്കോ. ഞാനല്ല സൈക്കിളാ കുറുമ്പ് കാണിച്ച്. എന്താടാ കാര്യം? അയാള് പോയോ? ആര് അയാള്? അയാള് പോകാൻ വന്നല്ലടാ, ഇവിടെ താമസിക്കാൻ വന്നതാ. അതിന് നിനക്കെന്താ? ഞാനേ ബൈക്ക് പറയും, അയാള് വരുമ്പോ ബൈക്കിള് നിരത്തുന്നേ പാഞ്ഞ്. കള്ള പയ്യ, പേടിക്കാതെടാ, നീ ഒരു ആൺകുട്ടിയല്ലേ. ബൈക്കിള് റോഡിൽ പാഞ്ഞതിന് നിന്നെ എന്തിനാ അയാൾക്ക് പറയണത്? ഈ ഏട്ടി ഉള്ളപ്പോ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഏട്ടി എന്റെ അന്വേഷണത്തിലെ ആദ്യത്തെ കഥാപാത്രത്തെ ഞാൻ കണ്ടുമുട്ടി. ബാലൻ എന്ന പണിയ ചെറുക്കൻ. കാലങ്ങളായി അവന്റെ തലമുറ അനുഭവിച്ച അടിമത്തത്തിന്റെ കറുത്ത നിഴലുകൾ ഭീതിയായി അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. എന്തിനേയും അവൻ പേടിക്കുന്നു, സ്വന്തം കളിത്തുട്ടലിനെ പോലും. എന്റെ ഗവേഷണത്തിന്റെ ആദ്യാക്ഷരം ബാലൻ. യാത്രയൊക്കെ സുഖമായിരുന്നോടാ? എന്ത് ചെയ്യാൻ, ഒരിടം വരെ പോകേണ്ടി വന്നു. പൊന്നുകൂടത്തിന് അസൗകര്യമൊന്നും ഉണ്ടായില്ലോ. കിണങ്ങാതെ കിണങ്ങാതെ നിന്നെ വിശ്വസിച്ച് സ്വർഗത്തിലേക്കായാലും ഇനി ഞാൻ പുറപ്പെടില്ല. അല്ല, ഈ പാതിരയ്ക്ക് എങ്ങോട്ടാ സാർ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്? വന്നപാടെ ഗവേഷണം തുടങ്ങിയോ? അല്ലടാ, ഞാനൊരു പാട്ട് കേട്ടിറങ്ങിയതാ. പാട്ടോ? അതാ ധാരപ്പനായിരിക്കും. പാതിരായ അവനിതാ പണി, പ്രേതം പോലെ പാടി പാടി നടക്കുക. ആരാത്? ആ, അതൊരു ദുരന്ത കഥാപാത്രമാണ്. എക്സ് കുറിച്ചൻ എന്ന് വെച്ചാ ജാതി ഒന്ന് പുറത്താക്കപ്പെട്ടവൻ. ഇപ്പൊ കൂട്ടുകുടുംബമായിട്ട് ബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ കസ്റ്റഡിയില. ആളെ കാണാൻ കിട്ടൂ? തോന്നുമ്പോഴാ വരിക, തോന്നുമ്പോ കടകയറി പോവുകയും ചെയ്യും. പിന്നെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങിയിടുന്ന വല്ല കുഴപ്പമുണ്ടായ നിന്റെ അമ്മയോട് ഞാനാ സമാധാനം പറയേണ്ടി വരാം. ആ കയറ്. നിനക്ക് അതിലൊക്കെ വിൽക്കേണ്ടതുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം പെണ്ണിനെ വീട്ടിൽ തനിച്ചാക്കി നീയും അമ്മാവനെ ഇങ്ങനെ രാവിലെ കറങ്ങോ? അവള് വീട്ടിൽ തനിച്ചാണെന്ന് കരുതി ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ നീയായിട്ട് പുതിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ ഞാൻ മതി. കൊറേയൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം നല്ല കൗതുകം തോന്നി. അതുകൊണ്ട് ആ ഗവേഷണത്തിന് ഈ വിഷയം തന്നെ തെരഞ്ഞെടുത്ത്. ആ വിഷയം മോശമൊന്നുമില്ല. പിന്നെ വിവേകനെ പോലെയുള്ളവർ എഴുതിയിട്ടോ പറഞ്ഞിട്ടോ വേണമല്ലോ ഈ പട്ടിക്കാടന്മാരെ പുറലോകറിയാൻ. പോകാനായില്ലടാ? ഞാനടി വിവേകന് ഉൾക്കാട്ടിലൊക്കെ ഒന്ന് പോകണം അത്രേ. ചോലനായ്ക്കന്മാരെ കാണാൻ അവനൊരു മോഹം. അതെങ്ങനെ? മനുഷ്യന്റെ ചൂര് കേട്ടാൽ നായ്ക്കര് നിൽക്കുവോ? ആ, നീ കാട് കാണാൻ ഇറങ്ങിയാൽ ഇവിടുത്തെ കാര്യങ്ങൾ മുടങ്ങല്ലോ. ധാരപ്പനാക്കാവുന്നാണ് കരുതിയിരുന്നത്, അവനെ കാണുന്നില്ല. ശരി, എങ്ക പോയിക്കോ, ഞാൻ സഞ്ചരിച്ചിട്ട് വരാം. നിന്റെ ഈ സ്വഭാവം ആ പെണ്ണ് എങ്ങനെ സഹിക്കുന്നടാ? ലസിതയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മള് മഹാമാന്യതല്ലാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ ഈ ട്രാഫിക് ജാം ആവാതെ നോക്കിയാൽ മതിയല്ലോ. എന്തായാലും നിന്നെ അമ്മാവന്റെ കൂടെ താമസിക്കാൻ പറഞ്ഞാച്ച നിന്റെ വീട്ടുകാരെ വേണം തല്ല. എന്താ ആരാത്? ആഹാ, നീയായിരുന്നു. ഇങ്ങോട്ട് വാടി. വാ കുട്ടാ, ഇങ്ങോട്ട് വാടി. ഞാനൊരു ധാരപ്പനെ പറ്റി പറഞ്ഞില്ലേ? നമ്മുടെ പ്രേതഗായകൻ, അവന്റെ കാമുകിയാ. ഓടാതെ കണ്ണാ. സുന്ദരിയാണല്ലടാ. പോയിക്കോ പോയിക്കോ, മുങ്ങിക്കുളിച്ച് ശുദ്ധിയാവാനാ ഓടുന്നത്. കുറിച്ചെടുക്ക് നമ്പൂരിമാര് വഴി ആര് തൊട്ടാലും അയത്താ. നീ വാ. നിന്റെ കാര്യം പോക്കാടാ, ഒരു കടക്കൊന്നും നീ നന്നാകുന്ന ലക്ഷണമില്ല. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഈ വയനാടൊന്നും ഭരിക്കണം, അതിനുള്ള എളുപ്പവഴി ലസിതയെ കെട്ടുന്നതാ. എന്ത് കടുങ്കയും ചെയ്യുന്നതാ അമ്മാവൻ കാണുന്ന യോഗ്യത. ക്യാമറ എടുത്തു, ലോട്ടറി പോലെ വന്ന് വീഴുന്ന കാഴ്ചയാ. ചോലനായ്ക്കര ശബ്ദം ഉണ്ടാകാതെ പതിയെ പതിയെ ഒരു കോണം കയറാൻ പോലെ വസ്ത്രത്തിന്റെ ഒരു കണിക പോലും കാണില്ല. എങ്ങോട്ടാ? മനുഷ്യന്റെ ശബ്ദം കേട്ടാ അവരോട് കളി. ഗവേഷണത്തിന് പറ്റിയ പാർട്ടിയാ. എന്താ ഇപ്പൊ പറഞ്ഞത്? അവനിത് ഓടിക്കാൻ അറിയാമെന്ന്. ആ താമ്പ്ര നാക്ക് ജീപ്പോട്ടറിയാ, പക്ഷെങ്കിൽ നാം പറഞ്ഞ ആരും വിശ്വസിക്കൂല. എന്നെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ജീപ്പ് കിട്ടും. അന്ന് ഞാൻ ആ ജീപ്പ് ഓടിച്ച് ഈ നായ്ക്കളെ നെഞ്ചത്തൂടെ കയറ്റി എല്ലാത്തിനും കൊല്ലും ഞാൻ. ആ ഏതോ സായിപ്പിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചോത്രേ. എന്നാൽ കുറിച്ചിലാരും അത് വിശ്വസിക്കുന്നില്ല. ആരോട്ട് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നുമില്ല. നേരാണോ കുറിച്ചൻ? നന്ന പറയൂല താമ്പ്ര. പക്ഷെ കുഞ്ഞാൻ നുണ പറയല്ലോ. ഒരു ചെറിയ നുണുണ്ടല്ലേ നീ ആ ധാരപ്പനം ജാതിന്ന് പുറത്താക്കിച്ച്. ഞാൻ പോണ താമ്പ്ര. കണ്ടോ കണ്ടോ, ധാരപ്പന്റെ പേര് കേട്ടപ്പോഴേ കുഞ്ഞാൻ വരലെടുത്തു. അതല്ല, ഇന്ന് മാങ്കളിയുള്ള ദിവസമാണ്, വേഗം പോണം. മാൻകളിയോ? ആ, ഞാടെ കളിയാണ് മാൻകളി. താമ്പ്രം പറഞ്ഞണ്ടാ? എനിക്ക് വരാമോ? പിന്നെന്താ, ആടയുടെ തൊട്ട് അയത്താക്കാഞ്ഞാ മതി. ഞാനില്ല, കൂട്ടിനെ കുഞ്ഞാൻ വരും. ആ ഞാൻ വരാ, തൊട്ടയത്താക്കല്ല താമ്പ്ര. പടം പിടിക്കുന്ന പെട്ടിയാണ്. സായിപ്പിന്റെ കൂടെ എന്റെ ഒരുപാട് പടം പിടിച്ചിട്ടുണ്ട്. അവരെ സായിപ്പ് നാട്ടിലേക്ക് കൊണ്ടുപോയി അവർ നാട്ടുകാരെ കാണിക്കാൻ. എന്റെ ഒരു പടം പിടിക്കലേക്ക് തറോ? ഇവിടെ നിൽക്കട്ടെ. റെഡി? തമ്പ്ര ഒരുപാട് നാക്കി തരണം. പേട്ടച്ചിനെ പൊക്കി പിടിക്ക, പൊക്കി പിടിക്ക. ചേട്ടനെന്താ വൈകിയത്? തമ്പ്രാൻ പറഞ്ഞേ കേറി വാ. പാട്ട് തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല, ഇപ്പൊ തുടങ്ങും. എന്റെ പൊങ്ങ. എന്താ പേര് പറഞ്ഞു കോറി? താമ്പ്രാക്ക് ജീപ്പ് ഓടിക്കാൻ തറും. താമ്പ്ര നാക്കാകെ ഓൾ മാത്രമേ ഉള്ളൂ. കയറി വാ. ആ പിന്നെ ഒരു കാര്യം, കുടിയിൽ ആരോടെ തൊട്ട് അയത്താക്കരുത്. ഇല്ല. ആ കയറി വാ. ആരാ പാടുന്നത്? കുഞ്ഞാനും പാടൂ. ഞാളെല്ലാരും പാടും. ഞാള് പാട്ടുപാടി മാനവിളി. അപ്പൊ ഓൻ പാടും. ആരാ മാനാവുന്നത്? അങ്ങനെ കണക്കൊന്നുമില്ല. ഞങ്ങള് പാട്ട് പാടുമ്പോ മലക്കാർ മാനായിട്ട് വരും. എന്നിട്ട് ആരുടെങ്കിലും മേലെ കൂടും. അപ്പൊ അവർ മാനായിട്ട് തുള്ളിക്കളിക്കും. വാദം പറ. கண்ணன பூங்குழம்பாரி தந்து ஆரி தந்து நினக்காரி தந்து ஆரி தந்து நினக்காரி தந்து துள்ளி 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 வா செல்ல செருமானே உணுங்கி வா இணங்கி வா குதிச்சு வா குளம்படிச்சு வா குதிச்சு வா குளம்படிச்சு வா. காட்டருவிலோளத்துடி மேளமுண்டு காட்டில் தினையுண்டு தேனுண்டு காட்டருவிலோளத்துடி மேளமுண்டு கண்ணவன் காட்டிலே தேவி நீராடுன்னு கண்ணாடி தெளிநீட்டில் குளிருண்டு கண்ணாடி தெளிநீட்டில் குளிருண்டு காடாய காடெல்லாம் கண்டுவாயோ மேடாய மேடெல்லாம் மேஞ்சுவாயோ காடாய காடெல்லாம் கண்டுவாயோ மேடாய மேடெல்லாம் மேஞ்சுவாயோ கருகப்புல்லரி கொண்டு கஞ்சி வச்சு வயறு நிறச்சும் குடிச்சுவாயோ வயறு நிறச்சும் குடிச்சுவாயோ. துள்ளி 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 வா செல்ல செருமானே குணுங்கி வா இணங்கி வா குதிச்சு வா குளம்படிச்சு வா குதிச்சு வா குளம்படிச்சு வா குதிச்சு வா குளம்படிச்சு வா. காட்டிலே கிளமான் குதிச்சு பாഞ്ഞു കാറ്റിനോടൊത്ത് കുതിച്ചു പാഞ്ഞു മണ്ണും മാനവും കണ്ണുമിഴിച്ചപ്പോൾ പിന്നെയാ മാനിനെ കണ്ടില്ല. കണ്ടില്ലിളമാനെ കണ്ടില്ല കാടിൻ്റെ പൊന്മകനെ കണ്ടില്ല കാറ്റിൻ്റെ തേരൊച്ച കേട്ടു ദൂരെ കാട്ടുകിളിയും കരഞ്ഞു ദൂരെ. அப்ப ஏதப்ப எப்படி தப்பு എന്ത് ആണടാ ഇത്? തോന്നുമ്പം കേറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും ഇതെന്താണ് അസംബ്ലിയോ? ആ ഏതായാലും നീ വന്നത് ഇപ്പൊ നന്നായി. നമ്മളെ രാജേന്ദ്ര സാറിന്റെ ഫ്രണ്ട് വിവേന്ദ്ര സാർ വന്നിട്ടുണ്ട് ഗവേഷണത്തിനാ. ഈ ഗവേഷണം എന്താണെന്നുള്ളത് നിനക്കറിയാം. അതായത് അല്ല നീ ഇപ്പത് അറിയണ്ട. ആ പിന്നെ പുള്ളിക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടാൽ കൊള്ളാന്നുണ്ട്. ഈ അലച്ചിലൊക്കെ നനച്ചെഞ്ഞ് പറ്റുള്ളൂ കേട്ടോ. നീ ഇവിടെ വാ, ഇവിടെ വാ, അങ്ങോട്ട് വാ. ആ എന്നത് പിടി. ആ പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ പോട്ടെ, ഞാൻ പിന്നെ പറയാം. എന്തുപറ്റി? ഞാൻ എന്റെ കുടിയാ തമ്പുരാ. ഞങ്ങൾക്ക് അതിലോട്ട് പോയിക്കൂടാ. അവിടെ ആരൊക്കെയാ ഉള്ളത്? അപ്പേ അമ്മേ പിന്നെ ഞാന് കൂട്ടുകുടുംബമായിട്ടാ കയ്യാ. ഒരു കാരണവരും ബാക്കിയുള്ളവരും 10-80 ആളുണ്ടാവും. ഒത്തൊരുമയായിട്ട് കാരണവര് പറയണം കേട്ട് നടന്നു. എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. ഞങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ട് തമ്പുരാ. ഞാനെ കാണുന്നു ഒരൊക്കെ മുഖം തിരിക്കും ഉപ്പാറ്റി ഒഴിച്ച്. വേണ്ട തമ്പുരാ, വരാൻ കുഞ്ഞാനെ. അയ്യോ തമ്പ്രാന്തര എവിടെ പറഞ്ഞത്? തമ്പ്ര ഇന്നലെ വന്ന് കുടി തൊട്ട് അയത്താക്കിട്ടാ അയത്തക്കാരൻ മാനായിട്ട് വന്നത്. ഞാനോ? ആ, അങ്ങനെ മലക്കാരി പറയണത്. തമ്പ്രാൻ വന്ന് മലക്കാരിക്ക് പിടിച്ചിട്ടില്ല, ധാരപ്പൻ അയത്തക്കാരനാ. ഓൻ ഇന്നലെ മാനായിട്ട് വന്ന് കുടി തൊട്ട് അയത്താക്കി. തമ്പ്ര പോകാം. എനിക്ക് ധാരപ്പന്റെ അച്ഛനെ അമ്മയൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അത് ഞാളാ. ധാരപ്പന് വല്ലാത്ത വിഷമമുണ്ട്. അവനെ എന്തിനാ ഇങ്ങനെ തീ തീട്ടുന്നത്? മലക്കാരിയുടെ നിശ്ചയ ഞാളെന്താക്കാനാ? അയിത്തക്കാരനായാലും അവൻ നിങ്ങളുടെ മകനല്ലാതാവില്ലല്ലോ. വല്ലപ്പോഴും ദൂരെ നിന്നെങ്കിലും അവനെ സ്നേഹപൂർവ്വം ഒന്ന് നോക്കിക്കൂടെ? അതാ അവൻ താഴെയുണ്ട്. ഓനെ എന്തിനാ കൊണ്ടേ? ഇന്നലെ മാനായി വന്ന് ഇവിടെ അയിത്താക്കി. ഓനെ പാമ്പറ അച്ഛാ, അവൻ ഞാക്കോനെ കാണണ്ട പിഴച്ചവനാ. പോട്ടെ. ഞങ്ങളുടെ കൈ ഇവിടെ മുഴുക്കിപ്പിടി, എന്നിട്ട് അമ്മ കൽപ്പിക്കണേ. നിലത്ത് ദോഷം കണ്ടിട്ടാ അമ്മ പറയണത്. പണികരുടെ കാര്യം നോക്കാൻ അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? തമ്പുരാനെ കണ്ട് വേറെ നില ചോദിക്കണ്ട, എല്ലാരും വരി. നാനി നിലമിട്ട് പോവില്ല, അവള് നാക്ക് കഴിയൂല. തോന്നുമ്പോ തോന്നുമ്പോ ആ സ്ഥലം പറ്റില്ല. ഞങ്ങൾക്ക് കുടിയൊഴിഞ്ഞു പോണെന്ന് പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? തമ്പ്രാനാണോ പറയരുത്, തമ്പ്രാനല്ലാതെ ഞങ്ങളെ സങ്കടം പറയാൻ ആരാ ഉള്ളത്? ആ നിലത്തിന് ദോഷം പള്ളിയൂരമ്മ അങ്ങോട്ട് വരൂല്ല. ഞാളും ഞാളെ കുഞ്ഞുങ്ങളും ചീക്ക് പിടിച്ച് ചാവും തമ്പ്രാ. ആ ശരി, അമ്മ കൽപ്പിച്ചാൽ അതിനെതിരുവാക്കില്ലല്ലോ. ആ 50 ഏക്കറിനടുത്ത് കുന്നു തരിശായി കിടക്കില്ലേ, തൽക്കാലം നിങ്ങൾ അവിടെ കുടിവെച്ചോ. ആ കുടില് കെട്ടാൻ വൈക്കോലും മുളയും ഇവിടെ നിർത്തോ. ഈ ചേമ്പും വാഴയും വെച്ച് പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? വല്ല റബ്ബറോ കാപ്പിയോ വെച്ച് പിടിപ്പിക്കാൻ നോക്ക്. സഹായമല്ലോ ഞാൻ ചെയ്യാം. ഞാടെ തമ്പ്ര ദൈവ അച്ഛനോട് ഇല്ലല്ലോ ചിന്ത. പിന്നെയും കുഴിഞ്ഞു പോകാനാ പറയണം. ഞാൻ എന്താ ചെയ്യും? ഇനി ഞാക്ക് പയ്യ മടുത്ത്. എന്റെ അച്ഛനെ ചെന്ന് കാണും, മുത്തങ്ങയിലെ പണിയക്കോളിൽ ഉണ്ടാവും. അതെ അതെ, താഴെ കാലല്ലേ, ഒരു മണിപോലും താഴെ കാലല്ലേ. ോട് പോയിക്കോളൂ. ആരും ഒരു ലൈനിൽ എത്തിക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ, മനസ്സിലാക്കണം. അപ്പൊ ഒരു ചായമ്മ കൊണ്ട് പോയിക്കോ, ഭയങ്കര വൈകി ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ. അയ്യോ എന്റെ വസുമതി അമ്മേ പറ്റിച്ചല്ലോ. ഒരു ഫോട്ടോഗ്രാഫറും കൂടി വേണ്ടിയിരുന്നു ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ. 1000 പട്ടിണി മാറണമെങ്കിൽ നടക്കുമ്പേ ഒരു പട്ടിണി മാറുന്നില്ല ഗവൺമെന്റ് നമുക്ക് വിട്ടുതരുന്നുള്ളൂ. ഇതെങ്കിലും ഒന്ന് ആഘോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകണം. ഞാൻ സ്വാമിയോട് ആദ്യം പറഞ്ഞതാ, ഫോട്ടോ എടുക്കണം, വാർത്ത വരണം, ഒക്കെ സ്വാമി ഏറ്റായിരുന്നില്ലേ? ആ ഫോട്ടോ അതുകൊണ്ടോ സാറില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരൊക്കെ കൂട്ടിയിട്ട് ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ പട്ടിണി പറഞ്ഞോ അല്ലേ, അത് വേണമെങ്കിൽ 1-2 വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഓ അസൽ സാരി, ഇവർക്ക് ഈ ചെളി കിടന്ന് കളിക്കാൻ ഇതൊന്നും വേണ്ട, ഇതൊന്ന് മാറ്റി വെച്ചേക്കൂ. ആദിവാസികളുടെ മാരകമായി അവരെ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടി ഈ നല്ല സാരി എനിക്കിരിക്കട്ടെ. ഇതുപോലെ കീറുള്ള മറ്റുണ്ടോ വസുമതിയമ്മേ? അല്ല, ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്താ കാര്യം? മനസ്സിലായില്ല തമ്പി. നല്ല സാരി പാവങ്ങൾ എടുത്ത അവർക്കും ചേരും. അതങ്ങ് വെക്കേ, വെക്കടാ. കണക്കി കാണിക്കുന്ന 3 അടങ്ങടി കൊടുക്കുന്നതോ? ഇതാണോ നിങ്ങളുടെ സൗജന്യ റേഷൻ? സൗജന്യല്ലേ മാഷേ, അപ്പൊ അക്കങ്ങളും സൗജന്യമായിട്ട് എഴുതി തള്ളാനുള്ളതല്ലേ? നാടക എടാ, പട്ടണി കിടന്ന് മരിക്കുന്ന പാവങ്ങളെ ചങ്കാ നീയൊക്കെ മാന്തി എടുത്ത് തിന്നുന്നത്. ആ മാഷൊക്കെ ചൂടായാ മതി. ഈ സേവനം എന്ന് പറയുന്നതേ അല്പ പണത്തിലുള്ള കാര്യാ. ഇതിന് കഥ പിടിക്കാൻ നോക്കുവോ? അപ്പോ ഈ തിരുമറിയെ നടക്കൂ. വസുമതിയമ്മേ, സേവനത്തെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പൊതുരംഗത്ത് ഇറങ്ങിയിട്ടുള്ളവനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശികളോടും സോഷ്യലിസത്തിന് വേണ്ടി സ്വദേശികളോടും സമരം ചെയ്തിട്ടുള്ളവനെ ഞാൻ. മരിക്കുന്നത് വരെ ഞാൻ തുടരുകയും ചെയ്യും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നാക്കായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വിശ്വാസവുമില്ല. രാഷ്ട്രീയം കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ, പൊതുജനം. അവർക്ക് വേണ്ടിയാണ് ഞാൻ പാടുപെടുന്നത്. എതിർക്കാൻ ചുണയില്ലെന്ന് കരുതി അവരുടെ നിസ്സഹായത വിറ്റ് കാശാക്കരുത്. പട്ടണി കിടന്ന് മരിക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും അവരുടെ അല്പം കരുണ കാണിച്ചുകൂടെ? ഓ ഇന്ത്യയൊക്കെ നിൽക്കാൻ. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ വിയർപ്പൊഴിക്ക് പദം വരുത്തിയ നിലവാ നിങ്ങളുടെ ചോരയായത്. വള്ളിയൂർ അമ്മ ഇവിടെ വരൂല. അമ്മ വരാഞ്ഞാ ഞാൻ കാറുള്ളത്. അമ്മ എന്തിനാ ഞാളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മയുടെ കൽപ്പന അറിയോ? അത് ചോദിക്കാൻ പാടില്ല. കാലം കുറെ ആയാലും മൂപ്പ നിങ്ങൾ ഇരിക്കുന്നതും വിട്ട് ഓടാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്ന ഈ നിലവൊക്കെ അനുഭവിക്കുന്നത് ആ നമ്പ്യാരെ പോലുള്ളവരാ. ഞാളെ കൊലക്കൊടുക്കാതെ പോമാഷേ. Varın. നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ല. ഞാൻ ആദിവാസികളെ കുറിച്ച് റിസർച്ച് നടത്താൻ വന്നതാ. മാഷിപ്പോ സംസാരിക്കുന്നത് കേട്ടു. കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാക്കേണ്ടത് പണിയർക്ക് ശാശ്വതമായ കിടപ്പാടം പോലും ഇല്ല. അവരുടെ ഒന്നും അവർക്ക് സ്വന്തവുമല്ല. ജന്മിമാരും ഉദ്യോഗസ്ഥന്മാരും വീതിച്ചെടുക്കലാ പതിവ്. തലമുറകളായി അടിമകളായി കഴിഞ്ഞ് മനുഷ്യരാണെന്ന കാര്യമേ അവർ മറന്നിരിക്കുന്നു. വെറും സംസാരിക്കുന്ന യന്ത്രങ്ങൾ മാത്രം അവരിപ്പോ. നേരെ അറിഞ്ഞ പണിയർ എല്ലാരും കൂടി നാനെ കൊല്ലും തമ്പുരാ. മൂപ്പം പേടിക്കണ്ട, ഞാനില്ലേ. പിന്നെ മൂപ്പൻ ഈയിടെയായിട്ട് കുടിക്കാറില്ലേ? ദൈവകോപം ബോധ്യപ്പെടുത്താൻ മൂപ്പം കുറെ അധ്വാനിച്ചതല്ലേ? ആ ശരിക്കട്ടെ. ശരി തമ്പ്ര, അതിലില്ല ഇതിലെ പൊയ്ക്കോ. ഇതിലെ ആ വന്നോ തമ്പ്ര. നമസ്കാരം. ഇതെന്ത് ചോദ്യ? വിളിക്കാൻ അയച്ചാൽ വരാതിരിക്കാൻ ഒക്കുവോ? ഇരിക്കു. ആ എന്താ കാര്യം? ആ പണിയലിന് പിടിച്ചെടുത്ത ഭൂമിയില്ലേ, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ചിണ്ടല വെച്ച് കളിക്കാനാണ് മാഷയുടെ പരിപാടി. അത്രയേ ഉള്ളൂ ചേട്ടൻ, വിഷമിക്കാതിരിക്കേ. ഞാൻ അവരുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് പിന്നെ എന്തിനാ? നന്നക്ക് വിട്ടു തരും തമ്പ്ര, അടിച്ച് പൊടിച്ച് പാപ്പറാക്കി തരാം. എങ്കിൽ ഇങ്ങനെ ചെല്ല്. മുറത്തി കയറി കൊത്തനെന്ന് പറഞ്ഞ കേട്ടില്ല. ആ ഏതായാലും വസുമതി അവർ ചെന്നൊന്ന് കാണാം. നേരം കളയണ്ട. ശരിയേട്ടാ. എന്തൊരു പണിയായി കാണിച്ചത്! എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ വിവരം അറിയിച്ചാൽ എന്താ? ഇനിയിപ്പോ വീണിടം വിദ്യാർത്ഥിയെ വഴിയുള്ളൂ. ഇതിലും നല്ലൊരു സ്ഥലവും ഈ നമ്പ്യാരോട് ചോദിച്ചു വാങ്ങാൻ ഒക്കില്ല. അപ്പോ കിട്ടിയെടുത്ത് വീട് വെക്കാം. ആ മല്ല, ആ കർണാസം കൊടുക്ക്. എല്ലാവരും ഇതിലൊന്ന് കൈയെടുത്തിട്ടാണ്. ആ എന്തിനാ വീട് വെക്കാൻ? പണിയർക്ക് വീട് മൂത്രപടി പണിയ സർക്കാരിന്ന് കാശ് കിട്ടും. അതിൽ കടലാസ കോഴി തരും ആട് തരും എന്നൊക്കെ പറഞ്ഞ് കുറെ ഒപ്പ് വാങ്ങിയില്ലേ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്താ ഇത് അതുപോലെ ആവില്ല. അല്ല സംശയം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ അതൊന്ന് വായിക്കാൻ കൊടുക്കാം. നിന്റെ കെട്ടിയവന് എപ്പോഴും ഇങ്ങനെയാണോ വെള്ളേച്ചി? എന്തിനോ ഒരു സംശയം, ഓരോരു പാവ. വായിച്ചാ ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. Biber linge, biber lor parin tu kaya taran dah. Unnu linge nanu muru pani nale. Sa, belum tu putar. Kayu puru. Ah, ah, ah. Taru taru, kayu. Ah. Sambil tu wasmudi me, apa orang bukti? Itu baru ceri nombor le. Pala prakarat itu, pala di itu orang nombor gal ini yang milih presiden tinggal gil. Mana yang jadi kita? Ini kyu? Ah. Alangnya beranda. Beranda. Ini kisah mana? Alpen Amerika Panan koral, Palestin tu kerja ini. Adivasi secretary ayalum, collector ayalum, tarawat nama kita itu mana? Eh, apa tak kita? Eh, macam? Yang mana boleh kah? Suka mana macam? No, tapi macam. Ini adivasi ada cara persoalan orang orang sanggir nak kanun. ஆதிவாசிகளோ, அது பரம்பு நினக்கந்தா ஒரு புச்சம் போலே. ஏடா, இத்திரி படிச்சு போய்துண்டு சொந்த அம்மையம் மறக்குது. நிந்த பேரில் அபிமானம் கொண்டவனே. ஆ படிப்பும் இவரும் சொந்தம் மறக்கத்து உச்சி கொடுக்க நீ உபயோகிக்குன்னு காணும்போ. ஆ. சுண்டிக்கு முடுத்து வழுகிறீங்க வாங்கும். நடக்கு. மாஷி விக்கு. குறச்சு பணிய குடும்பங்களை குடியொழிப்பிக்கிறீங்க. அதுந்த பராதியா. മാഷേ, മാഷയുടെ പരാതിയിൽ പറഞ്ഞവരൊക്കെ തന്നെയാ ഇത് എഴുതി തന്നിരിക്കുന്നത്. വായിച്ചു നോക്കൂ. ഇതവർ അറിഞ്ഞു പോലും കാണില്ല. അത് അന്വേഷിക്കേണ്ട ചുമതല എന്റേതല്ല. ചീറ്റിംഗ് കേസ് പോലീസ് അന്വേഷിച്ചോളും. സാർ അന്വേഷിച്ചേ മതിയാവൂ. ആദിവാസികളെ ഉദ്ധരിക്കാനാന്നും പറഞ്ഞല്ലേ സർക്കാരിൽ നിന്ന് ശമ്പളം തന്നെ വാങ്ങിക്കുന്നത്. ഏതായാലും പരാതി വിട്ടിരിക്കട്ടെ. പക്ഷേ കാര്യങ്ങളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ആ മോളെ മോളെ അച്ഛൻ പിന്നെ ഏറെ നേരമായോ? ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ അച്ഛനെ ചിണ്ടൻ അന്വേഷിച്ചു കണ്ടു. ഏട്ടൻ വന്നില്ലേ? ഇതുവരെ വന്നില്ല. എല്ലാ കാര്യത്തിലും എന്നെക്കാട്ടി മുമ്പ് നിൽക്കണമെന്ന വാശിയിലാവൻ. പിന്നെ വീട്ടിൽ വരുന്ന കാര്യം മാത്രം എന്തിനാ കുറയ്ക്കുന്നത്? വരുന്ന അച്ഛൻ കണ്ടില്ലേ? അതെങ്ങനെ? അവന്റെ വഴി തന്നെ വേറെയല്ലേ. சவக்குழி தோண்டி അതിന് മുകളിലാണ് നിങ്ങൾ മതിച്ചാടുന്നത്. എന്താ മിഴിച്ചു നോക്കുന്നത്? ഇനിയും കണ്ണുറക്കാറായില്ലേ? നാളെ ഈ മണ്ണിലും നിങ്ങൾ പൊന്നു വിളയിക്കും. അപ്പൊ ഇവിടുന്ന് ആമ്പിയാർ നിങ്ങളെ ആട്ടി ഓടിക്കും. സമ്പ്രം ദൈവ ഓക്കണക്കാട് പറയാതെ പോകണ്ടോ? വിശ്വസിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരല്ല ദൈവങ്ങള്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് മൂപ്പന് വരെ ചതിക്കല്ലേ? ഓഹോ, ഇത്രയും നാളത്തെ അധ്വാനത്തിൽ നമ്പ്യാർ വാങ്ങി തന്നതാവും ചണ്ടുകൂടൻ കള്ള്. എല്ലാം മറക്കാൻ ഈ കള്ളും പോലെ ഇല്ലാതായാലും നിങ്ങളൊക്കെ നന്നാവും. അത് പലരും പലതും പറഞ്ഞു. എന്നാലും ചോദിക്കുകയാണ്, ഡയറക്ടർ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല തമ്പുരാ. കാട്ടിന് ചീത്തപ്പൻ കാട്ടിന്ന് ഞാളെ കുഞ്ഞാൻ പറയണ ഞാൻ കണ്ടതാ. ആ കൊയ്യാണത്. ഉപ്പാട്ടിനല്ലാതെ ഇന്ന് വരുന്ന ഒരു പെണ്ണെ തൊട്ടിട്ടില്ല. ഉപ്പാട്ടിനെ നാക്കറിയില്ലേ? ഓള് കുറിച്ചെട്ടിയല്ലേ? പണിച്ചെട്ടിനെ ഞാൻ എന്റെ കൂടെ കണ്ടത്. കുഞ്ഞ എന്തിനാന്നോണ പറയണത്? നേരെ ഒന്നോളയുന്നത് മരക്കാരി നിശ്ചയിക്കും. പലിച്ചി പെണ്ണിന്റെ കൂടെ കിടന്ന ഐത്ത ചീത്തത്വം ചെയ്തോ മലവിട്ടു പോ പറയണത് കേട്ടില്ലേടാ? വേ പോ. ഞാളെ കൂടെ ഐത്താക്കാതെ പാ. അപ്പാ ഇല്ലടാ, ശുദ്ധം ചെയ്യാണ്ട് നീ ഏന്റെ പോലാവൂല. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. എന്നാ മലക്കാരിയുടെ പരീക്ഷ ജയിച്ചു വാ. കാട്ടിക്കേറി നായാടി വാ. പകല് വീഴുമ്പോഴേക്ക് ഒരു ജന്തുനെ നായാടിക്കൊണ്ടുവാ. അതാണ് മലക്കാരിയുടെ പരീക്ഷ. നീ തെറ്റ് ചെയ്യാത്തവരെയും തോക്കൂല. ഓ നീ തെറ്റ് ചെയ്യാത്തവരാണെങ്കിലും തോക്കൂല. ഓ മനെ നേരും നേരെ തെറ്റിയേക്കണ മലക്കാരിയാ മോനെ. പറ്റമ്മേടാ പറയണേ. മല അയച്ചാക്കാതെ കാളക്കട പേപ്പിക്കാതെ പോ. തെറ്റ് ചെയ്തവരല്ലേ താരം ദുഃഖിക്കേണ്ടത്? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എല്ലാരും പോയില്ലേ തമ്പ്രാ, ഞാൻ പാവിയാ തമ്പ്രാ. കുഞ്ഞാനെ നുണ പറയാൻ മലക്കാരി തോന്നിച്ചതാ. അന്ന് ഞാൻ കുഞ്ഞിനെ നായാടാൻ കിട്ടാനും മലക്കാരിയുടെ നിശ്ചയായിരുന്നു. അതും വിശേഷ വേദന എന്ന് കഴിഞ്ഞോ? നിരപരാധിയെ നിന്നെ ശിക്ഷിച്ചവരോട് നിനക്ക് പകയില്ലേ താരപ്പ? ഞാൻ കുറിച്ചേനാ തമ്പ്രാ, കുറിച്ചേൻ മുറ തെറ്റൂല. അപ്പോ നിനക്ക് ഉപ്പാട്ടിയെ കെട്ടണമെന്നില്ലേ? ഞാൻ വിളിച്ച ഓള് വരൂല്ല. ഓള് വന്ന മലക്കാരി കോപിക്കും, മലയിൽ ദീനം വരയ്ക്കും, ആനയിറങ്ങും. ഞാൻ വിളിക്കൂല. 300 ml ഇട്ടപ്പോ ആ പാവത്തിന് ഇങ്ങനെ കുടിപ്പിച്ചിട്ട് തമ്പിച്ചേട്ടൻ എന്താ ലാഭം? ലാഭമൊന്നും ഇല്ലെങ്കിലും നഷ്ടമില്ല. ശോകനായകനാ കൊച്ചുമ്മ. ഇത് ശോകനാശിനി നശിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇഞ്ചിഞ്ചായി വേണോ? എന്ത് വേണേലും ആയിക്കോളൂ, എനിക്കെന്താ? ഓരോന്ന് കാണുമ്പോ സഹിക്കാനാവാതെ പറയുന്നതാ. കാശ് കൊടുക്കുക ആരാണപ്പാ? വെള്ളച്ചി എന്താ ഇവിടെ? വെള്ളച്ചി തന്തോ പോയതാ. അവനെന്തിനാ വേണ്ടാത്ത മണിക്കൊക്കെ പോകുന്നത്? കുടി ഒഴിപ്പിച്ചതിന് കേസും കൂട്ടമൊക്കെ ഉണ്ടാക്കാനാ അവന്റെ പരിപാടിയെന്നാ തമ്പുരാൻ പറയുന്നത്. അവൻ അതിന്റെ വല്ല കാര്യമുണ്ടോ? തമ്പുരാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോവാ. ഞാൻ കുറെ പറഞ്ഞു നോക്കി, പിടിവാശിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാ? വെള്ളച്ചെന്റെ കൂടെ വാ. കരഞ്ഞു പറഞ്ഞാൽ അലീന മനസ്സാ തമ്പുരാന്. ഓരോട് ചോദിക്കാൻ നിന്നാൽ ഇനി അവനെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ പറ്റൂ. കേളം വാ. വേഗം വരൂ. തമ്പുരാൻ മയക്കാക്കൂ. ഞാൻ എന്റെ കൂടെ, നീ എന്നോട് പേടിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, വാ. ചിന്തനെ അറസ്റ്റ് ചെയ്യാൻ പോണെന്ന് കേട്ടു. എനിക്കെതിരെ കുറച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ചിന്തൻ അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇക്കുറി മാപ്പാക്കി കൂടെ? ശല്യം ചെയ്യുന്നതിന് ഒരു അതിര് വേണ്ടേ? ഞാനൊരു മനുഷ്യനാ. മാപ്പ് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു. മോള് അകത്ത് ചെന്ന് നിൽക്ക്. ഞാനേറ്റ കാര്യം ചെയ്തു. എന്നെ ദൈവത്തെ പോലെ കരുതുന്നവരാ. ആ വിശ്വാസം നശിപ്പിക്കരുത്. രാജയോഗം തന്നെയാ, സംശയമില്ല. അതുകൊണ്ടല്ലേ ഞാൻ നമ്പ്യാരെ തന്നെ ഗുരുവായി സ്വീകരിച്ചത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ? നിൽക്കൂന്നേ, ഒരു റൗണ്ട് കഴിഞ്ഞാ ഞാനും വരുന്നു. എന്താ നമ്പ്യാരെ തുടങ്ങല്ലേ? വള്ളിയൂരമ്മയെ സാക്ഷി നിർത്തി നീ സത്യം ചെയ്തതാണ്. നമ്പ്യാരുടെ പണിച്ചിയാണെന്ന്. അതെ വേണ്ട തമ്പ്രാ, വേണ്ട തമ്പ്രാ. Коля! പേടിച്ചു പോയോ? ഇതൊക്കെ അവിടെ സാധാരണ നടക്കുന്നതല്ലേ? പരിഭ്രമിക്കാനൊന്നുമില്ല സാറേ, എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാൽ മതി. എന്താ ഇത്? വെള്ളച്ചീനെ കാണാനില്ല തമ്പ്ര. രാത്രി കാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളാരും കേൾക്കില്ലല്ലോ. എന്നിട്ട് വല്ലതും പറ്റിയാൽ വല്ലതും വിളിക്കും. ആ പിന്നെ നരിയിറങ്ങുന്ന സമയമാണ്. അന്വേഷിച്ച് നടന്ന് ഇനി നിങ്ങൾ കൂടി അല്ലേ വന്നാൽ അത് ഞാൻ തന്നെ വേണ്ട അന്വേഷിക്കാൻ. ആ പോയിക്കോളെ, ഞാൻ തെരഞ്ഞോളാം. നോപ്പാ, എന്റെ പണിച്ചാ പോയത്. അവളെ കണ്ടുപിടിച്ചാലേ എനിക്ക് സമാധാനവും. പോയിക്കോളെ, നിങ്ങൾ പോയിക്കോളൂ. കഴിയൂല. ആ അമ്പടുത്ത് വേമ്പാ. റിഞ്ഞ് തമ്പ്രാന്റെ വീട്ടിൽ പോയി ഞാന് ഈ അറിഞ്ഞ ഉപ്പാട്ടിന്റെ മംഗലം ഉറപ്പിച്ചു. ഉപ്പാട്ടിന്റെ നാക്കും കിട്ടിയില്ല. ഓളുടെ അപ്പ പറഞ്ഞു ഞാൻ ശതിയനാണെന്ന്. ഞാൻ എന്നെ ശതിച്ചത് എന്തിനാണ്? ഉപ്പാട്ടിന്റെ നാക്ക് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഉപ്പാട്ടിന്റെ നാക്ക് കിട്ടിയില്ല. എന്നെ പുറത്താക്കിയിട്ട് നാക്ക് ഒരു കാര്യമില്ലാണ്ടായി. നാക്ക് അവളോട് ഒരു ദേഷ്യമില്ല. ഉപ്പാട്ടി പാവ. അന്യ ഓക്കെ ഇപ്പോഴും ഇഷ്ടം. ഓളും നല്ലോള. ഉപ്പാട്ടിനെ ഈ ബെറുക്കരെ വേണമെങ്കിൽ ഈ എന്റെ ബെറുത്തോ എന്തായി കാണിക്കണേ? അയിത്താവില്ലേ? വിട് താരപ്പാ കുഞ്ഞനെ, വിട്. ഇവിടെ ദേഷ്യത്താ. ஏதா அரப்பமன்னு கல்யாணம் കാണാൻ വന്നില്ലെങ്കിലും ചോറ് തിന്നാൻ വന്നല്ല. ഓനും പൈക്കുണ്ടാവും, എന്തേലും കൊടുവും ഞാനേ. താരപ്പാ ഈടെ വന്ന് തൊട്ടായി താക്കണ്ട, ചോറ് ഞാൻ ആടെ കൊണ്ട് തരാം, നീ ആടെ നിന്നോ. ഏ ആ യുപ്പാട്ടിനെ കണ്ട ഓള് നല്ല സുന്ദരിയായിരിക്കുന്നില്ലടാ. ഓക്ക് മനസ്സുണ്ടായിട്ടല്ല, ഓളുടെ ഉള്ളിൽ ഇപ്പോഴും ആനക്ക് വേണ്ടി കരയണം. ചോർത്തുന്നടാ எனக்கு பந்தலில் இருத்தியால் நிலவிளக்கு முன்பில் வச்ச நிற பறையும் நின் கணக்கு அஞ்சு தளிர் வெற்றிலே காணப்படும் கல்யாணம் உறப்பிக்க கொண்டு வந்தே மாதளத்தேனும் நான் பாரி பறந்து வந்த மாணிக்க குயிலாலே ുള്ള വാളാടാ കെട്ടിയെടുത്തില്ലേ പാലം വന്നില്ല എവിടെ പോയാ കള്ള ചെറുക്കൻ നാശം എടാ നീയൊക്കെ ഒന്ന് കെട്ടിയെടുത്തോണ്ട് പോ ഇങ്ങ് വേടാ വള്ളിയൂർക്കാവിലെ വള്ളിയൂർക്കാവിലെ നിന്റെ അമ്മയെ പറയത്തുണ്ട് കുറിപ്പ് അമ്മ എന്ത് പ്രാന്തായി കാണിക്കുന്നത് എന്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ചെയ്യും അത് ചോദിക്കാൻ ഒരുത്തരുമായിട്ടില്ല അച്ഛാ ഓടിയാത്ത് കടന്നു പോവാൻ വസ്ത്രീകരങ്ങൾ സാധാരണമാണ് തല്ലിയും കുന്നും തന്നെ എല്ലാവരും നേടുന്നത് നിന്റെ അമ്മാവന്റെ നേട്ടങ്ങളൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല പിന്നെ ഞാനെന്തിനാ അതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് നീ ഇവിടെ ഗവേഷണം നടത്താൻ വന്നോ അതോ ആദിവാസികൾ നന്നാക്കാൻ വന്നോ താറി വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറേറ്റ് അടിച്ചെടുക്കാൻ നോക്കും അത് വേറെ കാര്യം രാജേന്ദ്ര മനസാക്ഷിയുള്ളവർക്ക് ഒന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്റെ മനസ്സിപ്പോ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് ഒന്ന് പോടാ നിന്റെ ഒരു സെന്റിമെന്റ് വണ്ടി നിർത്തും എനിക്കൊന്നും നിർമ്മാണം എങ്ങോട്ടാ എനിക്ക് ആ മാഷെ ഒന്ന് കാണണം ഇതിലേ നടന്ന എളുപ്പമാ നീ അവിടെ പോകുന്നില്ല എനിക്ക് വലിയ അഭിപ്രായമില്ല നമുക്കത്ര താല്പര്യമുള്ള കക്ഷി അല്ല മാസ്റ്റർ നിനക്ക് താല്പര്യമുള്ള കക്ഷികളെ കുറിച്ചല്ലല്ലോ ഞാൻ റിസർച്ച് നടത്തുന്നത് രാജേന്ദ്ര റിസർച്ചിന് വേണ്ടി എനിക്ക് പലരെയും കാണേണ്ടി വരും തെറ്റിദ്ധരിക്കരുത് ജീപ്പോട്ടറിയാ ഐ പിളക്ക് പിളക്ക് ഐ പട്ടച്ചക്കണം എന്റെ പൊങ്ങളാ ജഗമ്മ. തമ്പ്ര തമ്പ്ര നാക്കൊന്ന് തരുവോ? തരാമടാ, എന്നെ ഒന്നൊന്ന് കാണു. നല്ല ചക്ര വിശ്വസിക്കാനാവുന്നില്ല മാഷേ, ഇതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നതാണോ? മരണത്തെക്കാൾ ക്രൂരമാണ് വിവേക ആദിവാസികളുടെ ജീവിതം. അത് കാണുകയും പഠിക്കുകയും ചെയ്യാതെ നിന്റെ ഗവേഷണം പൂർത്തിയായില്ല മാഷേ. ഞാൻ നിനക്കറിയില്ല വിവേക, നമ്പ്യാരെ പോലുള്ളവർ എത്ര മൃഗീയമായാണ് പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്. ആ നമ്പ്യാരുടെ അതിഥിയായി താമസിക്കുമ്പോ, അയാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോ ആ പാപങ്ങളിലൊക്കെ നീയും പങ്കാളിയാകല്ലേ? ഇവിടെ നടക്കുന്ന ഒന്നും പുറം ലോകം അറിയാറില്ല. നിങ്ങൾക്കവിടെ ആചാരങ്ങളും കലാരൂപങ്ങളും മതിയല്ല, രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ട് മാത്രം മതി, ആർക്കും അവരുടെ ജീവിതം വേണ്ട. വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദന കൊണ്ട് പറഞ്ഞു പോയത്. വിവേകിനറിയാം, പണിയർക്കാകെ ജീവിതത്തിൽ ഒറ്റ ദിവസമേ ഉള്ള ആഹ്ലാദിക്കാൻ. വള്ളിയൂർക്കാവൽ ഉത്സവം അന്ന് അവിടെ നടക്കുന്നത് എന്താണെന്നറിയാം. വർഷത്തിൽ ഒരു ദിവസം മതിമറന്ന് ആഘോഷിക്കാൻ വർഷം മുഴുവൻ പണിയർ ജന്മിമാർക്ക് പണയപ്പെടുകയാണ്. തുറന്ന മനസ്സുമായി ചെല്ലൂ, വിവേകിനത് മനസ്സിലാവും. കൊല്ലം മുഴുവൻ അല്പം നെല്ല് മാത്രമാണ് പണിക്കൂലിയായി കൊടുക്കുക. ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള പണം ജന്മിമാർ മുൻകൂറായി കൊടുക്കും. വളയും മാലയും കള്ളും പുകയിലയും വാങ്ങി ആ ചില്ലറ ഉത്സവം കഴിയുമ്പോഴേക്കും ചിലവായിരിക്കും. പിന്നെ തമ്പുരാനിൽ നിന്ന് വാങ്ങിയ പണത്തിന് അടുത്ത വർഷം മുഴുവൻ തമ്പ്രാക്കൾക്ക് പണിയെടുക്കാനാണ് പണിയന് കരാറ്. വള്ളിയൂരമ്മയെ സാക്ഷി നിർത്തി പണിയൻ ആ കരാർ ഉറപ്പിക്കും. പിന്നെ പണിയന്റെ എല്ലാം തമ്പ്രാനുള്ളതാണ് അടുത്ത ഉത്സവകാലം വരെ. അയ്യേ, അത് വേണ്ട അത് വേണ്ട. ഇത് മതി, ഇത് കുട്ടികൾക്കുള്ളതല്ലേ? ബലിയോർക്കെന്തിനാ ഇത്? പാൽതാവും, പാൽതാവുമ്പോ ഇതിനകത്ത് നിന്നിരുത്തിയിട്ട് ഞാൻ ഓടിക്കും. പിന്നെ തെരുവൊക്കെ കഴിഞ്ഞതാണ്. ഇതാ എല്ലാ തരവും ഉണ്ട്. ഇനി കാശ് കൊടുക്കുക, സത്യം ചെയ്യില്ല. ഇത് ധനലക്ഷ്മിയാ, രണ്ടുപേരും വാങ്ങിച്ചേ. എല്ലാവർക്കും കൊടുത്തേക്ക്. വള്ളീരമ്മയുടെ പേരിൽ ഇനി വരെ ശ്രദ്ധിക്കരുത്. കടിമക്കത്തോടമാണ്, ഇവര് മാറല്ല മനുഷ്യരാ. നീ ആരാണ് തടയാൻ? ഒരിഞ്ഞതല്ലാണ് അങ്ങനെ നടക്കുന്നത്. ഈ തോക്കൊന്നും പോരാ, നമുക്ക് മിഷൻ കണ്ണ് വേണം. മിഷൻ കണ്ണ് ഒരിഞ്ചിന് ഇവിടെ ഒറ്റ ആരാടാ രാജേന്ദ്രനെ തല്ലിയത്? എന്റെ മരുമകളെ തല്ലാൻ മാത്രം നീയൊക്കെ വളർന്നോടാ? ഞാൻ കണ്ണനെ നാളപ്പനെ തല്ലിയത്, ഞാൻ കൊച്ചമ്പ്രനെ തല്ലിയില്ല. ചെലക്കാടാ കഴിവോടി. എന്റെ ഉപ്പിച്ചോറ് നിന്നിട്ട് എന്റെ പേരെ കുതിരാൻ വരുന്നോ? ചവിട്ടിയത് ആരപ്പനെയാണെങ്കിലും കൊണ്ടത് എനിക്കാ. അത് കൊള്ളേണ്ടത് നിനക്ക് തന്നെയായിരുന്നു. നീ ഒരുത്തിനാണ് അവൻ ചീത്തയാക്കിയത്. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവപ്പെട്ട മനുഷ്യനെ തല്ലി ചതയ്ക്കുന്നത് കണ്ട് സഹിക്കാനാവാൻ ഞാൻ അവരെ തടഞ്ഞത്. തെറ്റ് ചെയ്തില്ലെന്ന് തീരുമാനിക്കാൻ നീ ആരാ? എന്നു മൂലം നിനക്കവരൊക്കെ നല്ലവരായത്? മാഷേമാരും തല്ലില്ല, ഒന്ന് കുഴിച്ചുകൂടി വേണ്ടത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. സത്യം സത്യമാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് തെറ്റ്. അതിനവരെ കൊല്ലാൻ ശ്രമിച്ചാൽ എനിക്കത് കണ്ടു നിൽക്കാനാവില്ല. നിൽക്കണ്ട, എന്നെ തിരിച്ചു പോത്തുന്ന ഒരു പാമ്പിന് ഞാൻ തീറ്റിപ്പോറ്റില്ല. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ചില സൗകര്യങ്ങളുടെ പേരിൽ എന്നെ പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാനും എന്നെ കിട്ടില്ല. ഇത്രയും കാലം എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി. വരട്ടെ. സംബ്ര തമ്പ്ര, നിർത്ത് നിർത്ത് തമ്പ്ര. മാസ്റ്റേ മാസ്റ്റേ, ഞാൻ പോവാ. എങ്ങോട്ട്? ഞാൻ തിരിച്ചു പോവാ മാഷേ. എന്താ ഗവേഷണം തീർന്നോ? ഇത്ര വേഗം പഠിച്ചു തീരാൻ ആദിവാസികൾ എന്താ ഒന്നാം പാഠപുസ്തകമാണ്? പഠിച്ചു തീർന്നിട്ടല്ല, ഉത്സവത്തിലെ ബഹളത്തിന്റെ ബാക്കി വീട്ടിലും നടന്നു. പിന്നെ അവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്പ്യാരെ പേടിച്ച് ഓടുക? പേടിച്ചിരുന്നെങ്കിൽ അങ്ങേര് പറയുന്നതനുസരിച്ച് അവിടെ തന്നെ ചൂളിപ്പിടിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. ആ ഡയറപ്പനെ ഞാൻ കൊണ്ടുപോകാം മാഷേ. നമ്പ്യാര് വിളിച്ചിട്ടും അവൻ തന്റെ അടുത്തോട് എന്നോട് ഇറങ്ങി വന്നു. തമ്പ്ര വിളിച്ച് ഞാൻ നിന്നില്ല. വിവേക, ആദ്യമായിട്ടാണ് നമ്പ്യാരുടെ മുമ്പിൽ ഒരു ആദിവാസി നട്ടല് നിൽക്കുന്നത്. എന്നിട്ട് നീ അവനെ കൊണ്ടുപോവാ? ഡയറപ്പനെ അവിടെ വിട്ടിട്ട് പോയാൽ അവരിനി അവനെ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു വിനോദയാത്രയ്ക്ക് വന്ന ലാഘവത്തോടെ വിവേകിന് ഇവിടെ വിട്ടു പോകാൻ കഴിയും. പക്ഷെ ദാരപ്പൻ അങ്ങനല്ല. ഇന്ന് നമ്പ്യാരോടവൻ കാണിച്ച എതിർപ്പ് വർഷങ്ങളായി പാവങ്ങളുടെ മനസ്സിലുള്ളതാണ്. അത് ഒന്നിച്ചു പുറത്തു കൊണ്ടുവരാൻ ഇവനിവിടെ ആവശ്യമാണ്. പോകാൻ എനിക്കും താല്പര്യമില്ല മാഷേ. പക്ഷേ കാട് കാണാൻ വന്നിട്ട് മരം പോലും കാണാതെ നീ മടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുറെ പഠിക്കാനില്ലേ? എന്റെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണ്. വിരോധമില്ലെങ്കിൽ എങ്ങനെ ചിരിക്കാതിരിക്കും? ആ പൗഡറിടിലും ഷർട്ടിന്റെ നിറവും അവന്റെ സ്വന്തം സെലക്ഷനാ. കടും നിറം തന്നെ ആവണം നിർബന്ധം. ഉറുപ്പ്യം മുഴുവൻ കൊടുക്കണല്ലേ, പിന്നെന്തിനാ നിറം കുറയ്ക്കണ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഇങ്ങനെ ഒരുത്തനെ? നന്ദി കേട്ട നായ. ചെന്നു കയറി സ്ഥലം കണ്ടില്ലേ ആ കള്ളന്റെ വീട്ടിൽ? ഇനി അവനെ തുരുപ്പിച്ചിട്ടാക്കിയായിരിക്കും ആ മാഷയുടെ കളി. ആ കളി അധികാലം നീണ്ടു നിൽക്കില്ല. ഞാനാണ് അവനെ വിളിച്ചു വരുത്തിയതെങ്കിൽ അതുപോലെ തിരിച്ചയക്കാനും എനിക്കറിയാം. എടാ വെറുതെ വാഴ അടിച്ചിട്ട് കാര്യമില്ല, അതിനുള്ള തന്റെ ഇടം വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ പറയുന്നത്? രാജേന്ദ്ര, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ചെറുപ്പം മുതൽ ഈ മുറ്റത്ത് കളിച്ചു വളർന്നുണ്ടാക്കിയ വിശ്വാസം നീ നശിപ്പിക്കരുത്. ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ അമ്മാവനെ എതിരുന്നിട്ടുണ്ടോ? ഞാൻ പറയുന്ന എതിർപ്പിന്റെ കാര്യമല്ല, ഉപദേശിക്കാൻ ആളില്ലാത്ത കാലത്ത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അവരവർക്ക് ജീവിക്കാൻ സാധിക്കണം. ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പ്രയാസം ആർക്കും അറിയില്ല. അതറിയാത്തവർക്ക് അത് സംരക്ഷിക്കാനും പ്രയാസം കാണും. നാളെ എന്റെ മകൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ആരും ദുഃഖിക്കാനിടയാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മാവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ലസിതയോടുള്ള സ്നേഹം അമ്മാവൻ അറിയില്ല. അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ സ്വന്തം വീട് വിട്ട് അമ്മാവന്റെ കൂടെ വന്ന് നിൽക്കുന്നത്? രാജേട്ടാ, ഒന്നിച്ചു പോകാൻ കഴിയാത്ത രണ്ട് വ്യക്തികളാണ് നമ്മൾ. അച്ഛന്റെ ശക്തി കൊണ്ട് മാത്രം നമ്മളെ യോജിപ്പിക്കാനാവില്ല. ലസിതേ, നീ സീരിയസ് ആയാണോ പറഞ്ഞത്? അമ്മാവന്റെ സ്വത്തും പണവും മോഹിച്ചിട്ടല്ല ഞാനിവിടെ കഴിയുന്നത്, നിന്നെ ഓർത്തിട്ടാ. രാജേട്ടന് വിഷമം തോന്നരുത്. ജീവിതത്തിൽ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. ഈ വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഒടുങ്ങി കഴിയാനാ എന്റെ യോഗം. നിങ്ങളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം എനിക്കതിൽ നിന്ന് രക്ഷ കിട്ടില്ല. രാജേട്ടൻ രാജേട്ടന്റെ സ്വഭാവത്തിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തോളൂ. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല. എന്നെ മനസ്സിലായില്ലേ? ഓ, ചന്ദ്രനമ്പേരുടെ മോളല്ലേ? എന്താ വന്നത്? വിവേകേട്ടനില്ലേ? ഇല്ല, കാലത്ത് പോയതാ. എന്താ? വെറുതെ ഒന്ന് കാണാൻ. ഇപ്പൊ വരൂ, വരൂ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പിന്നെ വരാം. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടോ? ഞാൻ കാണാൻ വന്നത് ദാരപ്പനെയാ. ഏ, ദാരപ്പനെയോ? ആ, വിവേകേട്ടൻ്റെ കൂടെ പോയതാ. വന്നാ ഞാൻ അന്വേഷിച്ച് വന്നിരുന്നെന്ന് പറയൂ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വരട്ടെ. തമ്പ്രാട്ടി, ഞാൻ വന്ന് എന്താ വേണ്ടത്? എന്തിനാ വരാൻ പറഞ്ഞേ? എന്ത് വേണം തമ്പ്രാട്ടി? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനാ വരാൻ പറഞ്ഞേ? ഒന്ന് കാണാൻ. എന്തിനാ പറയ തമ്പ്രാട്ടി? മറ്റൊന്നും വേണ്ട, വെറുതെ ഒന്ന് കാണാൻ. എന്താ ചിരിക്കുന്നത്? ഈ തമ്പ്രാട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നും കണ്ടുകൊണ്ടിരുന്നപ്പോ ഓർത്തിരുന്നില്ല. കാണാതിരിക്കുമ്പോ ഞാൻ ഇത്ര വിഷമിക്കുമെന്ന്. ഏത് വേദനയിലും ദാരപ്പനെ കാണുന്നത് എനിക്കൊരാശ്വാസമായിരുന്നു. ദാരപ്പൻ പോയപ്പോൾ എന്തിനാ കരയണ? കരയാൻ തമ്പ്രാട്ടി, നാക്ക് സഹിക്കൂല. ഞാൻ എന്താ ചെയ്യണെന്ന് പറയും. ഞാൻ വരാൻ പറഞ്ഞയക്കുമ്പോൾ കാണാൻ വന്നാൽ മാത്രം മതി. അതെന്റെ അവകാശമായി ഞാൻ എടുത്തോട്ടെ. കുറിച്ചിന് മേൽ തമ്പ്രാട്ടിക്കുള്ള അവകാശമായി കരുതിക്കൊള്ളൂ. വരാതിരിക്കരുത്. കളിയാ ഉരുകണത് രണ്ട് മനസ്സല്ലേ? നീ പേടിക്കാടി, എനിക്ക് ഒരാപത്തും വരില്ല. എന്റെ മഞ്ഞയുടെ നല്ല മനസ്സ് എനിക്ക് കാവല്ലേ. എന്റെ പരദേവതയാണ്. നേരം വൈകി, നീ പോയിക്കോ. ഇങ്ങനെ കല്ലിയെ പോലെ ഒളിച്ചും പതിഞ്ഞു ഒന്നും കാണണ്ട, നേരിട്ട് അകത്തേക്ക് ചെന്നോളൂ. ഞാൻ ചെല്ലിനെ ഏട്ടത്തിയമ്മേ, ഞാൻ പണിച്ച പെണ്ണിനെ നായർ ചെറുക്കന്റെ മനസ്സിൽ കയറാങ്കിലേ വീട്ടിലും കയറാം, ആളൊടിഞ്ഞൊന്നും പോവില്ല. ദേ എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കണ്ട. വേണ്ട, ഞാൻ വെറുതെ ആശിക്കുക, ഞാൻ പോട്ടെ. ഇതെന്താണെന്നറിയോ? ഇത് രജന് തന്നയച്ചോ. കഴിഞ്ഞിട്ട് വീട്ടടി വേണ്ട കൈ. എന്താ വേദനിച്ചു? പിന്നെ കരയണത്? ഏട്ടനെയും വയറ്റിനൊന്നും പോവരുത്, കൂട്ടിൽ നന്നാവൂല. അതൊക്കെ നീയാണോ മണ്ടി തീരുമാനിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിനക്കൊരാൾക്കെങ്കിലും ഇങ്ങനെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ധൈര്യം കിട്ടിയില്ലേ? നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല മഞ്ഞേ. മറ്റൊന്നും വാക്കുതരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒന്നുറപ്പാ, ഒരിക്കലും നീ വേദനിക്കാൻ ഞാൻ ഇടയാക്കില്ല. ഇതാ ഏട്ടിയുടെ ചുള്ളി വെറുക്കാൻ പോക്കല്ലേ? ിയാം ഞാനെ പിടിക്കാൻ പറ്റില്ല. ചെക്കും കുടുംബത്തിന് പറയൂ, എനിക്ക് രക്ഷപ്പെട്ടില്ലേ? നേരിട്ട് വിളിച്ചിറക്കൊണ്ട് പോരാമല്ലോ. ഞാൻ കൂടെ വരാം. മരംവെട്ടും ചന്ദനക്കെടുത്തും പെരുകുന്നു വാർത്ത പത്രത്തിൽ വന്നുവെന്ന് സർക്കാർ അന്വേഷണം ഉത്തരവിട്ടിരിക്കുക. സസ്പെൻഷൻ സ്ഥലം മാറ്റി വരും മുമ്പ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അന്വേഷിക്കാൻ വരുന്നവരുടെ കൈയും കാലും ഒടിച്ച് കാട്ടിലെറിഞ്ഞേക്കാം. എന്താ തമാശ കളയുന്ന നമ്പ്യാരെ? കണ്ണിൽ പൊടിയിടാനെങ്കിൽ ആരുടെയെങ്കിലും പേര് കേസെടുക്കാൻ നിവൃത്തിയില്ലേ? അല്ല, ഞാനിവിടുത്തെ കുറെ പണിയരെ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ. വയലിൽ തിരക്കുള്ള സമയ ഒരു ദിവസം പണിയാ പോവുക. പിന്നെ എന്താ ചെയ്യാ നമ്പ്യാരെ? കാട്ടിലെ തടി പോയാലും വന്നാലും എനിക്ക് എന്റെ തടി നോക്കണ്ടേ? പേടിക്കാതെ സാറേ, നമ്പ്യാർ ആരെയും വഴിയിൽ വിട്ടു പോവില്ല. ക്ഷമിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാരും ഓടി മാറാ, കേറാ കേറാ കേറാ. ഇങ്ങോട്ടാ, ഞാക്ക് ജീപ്പോട്ടിക്കടറിയാ. ഈ വട്ടച്ചക്ര ഇടത്തോട്ട് തിരിക്കുമ്പോ പട്ടി ഇടത്തോട്ട് തിരിക്കും, വലത്തോട്ട് തിരിക്കുമ്പോ പട്ടി അന്ന നീ ഓട്ടിച്ച, ഞാൻ പിന്നെ കയറിക്കോളാം. ഞാൻ പിന്നെ കയറട്ടെ കയറട്ടെ. ആ കയറി കയറി ഓട്ടിച്ച, നീ ഓട്ടിച്ച, ഞാൻ കയറി ഓട്ടിക്ക ഓട്ടിക്കോട്ടെ. പട്ടി പിന്നാക്ക പോയി കീർ മാറ്റേ, നിനക്ക് ഓടിക്കാറില്ല, ഞാൻ ഓട്ടിക്ക. നിർത്തി നിർത്തി. ഒന്ന് മുമ്പിലേക്ക് ചേർന്ന് അവർ നോക്ക്, ആ പോട്ടം പിടിക്കാൻ പറ്റുന്ന നോക്കി ചിരിച്ചിരിക്ക. അവർ നോക്കി ചിരിക്കേ. എടുത്ത താമ്പ്ര ജീപ്പാടെ മാറ്റി നിർത്ത്, ഞാടെ പാട എടുക്കട്ടെ. ആടെ താമ്പ്ര എന്ത് തോന്നിയാണത്? എന്ത് കണ്ടിട്ട് അവരവസ്ഥ ചെയ്ത് ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന് കരുതിയോ? നമ്പ്യാര്, ഞങ്ങൾ വെറുതെ സംസാരിച്ചൊന്നും സമയം കളയണ്ട, ഇവരെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്താ കോട്ട പിടിച്ച് കഴിഞ്ഞിട്ട് പോകാത്താമ്പ്ര? നമ്പ്യാരെ, നാടകം നന്നാകുന്നുണ്ട്. ചില ഭാഗത്ത് മരത്തടി ഇത്രയേ ഉള്ളൂ, പണിയരും കുറിച്ചേരും ഇനിയുണ്ട്. പിടിച്ചു നിർത്തി പടവെടുത്ത് വാർത്തയാക്ക്. കുറച്ചു നാളത്തേക്ക് ഒച്ചപ്പാടങ്ങ് അടങ്ങും, മരം വെട്ട് സ്വൈരമായിട്ട് നടത്തുകയും ചെയ്യാം. പക്ഷേ മാഷ് കുറെ കാലമായല്ലോ എന്നോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പാരാ തളർന്നത്? ഞാനോ നിങ്ങളോ? സമ്മതിച്ചു, ഞാൻ തളർന്നിരിക്കുന്നു ശാരീരികമായി. ആ തളർച്ച കൊണ്ട് വളരുന്നത് ഈ പാവങ്ങളായിരിക്കും. എനിക്കത് മതി. ഇവര് വളർന്നാൽ നിങ്ങളെപ്പോലുള്ളവർ തളരുകയാവില്ല, കരിയിലെ പോലെ കൊഴിഞ്ഞു വീഴുകയായിരിക്കും. അത് കാണുന്നത് വരെ എത്ര തളർന്നാലും ഞാൻ പിടിച്ചു നിൽക്കും നമ്പ്യാരെ. പക്ഷേ തോൽക്കണം തോന്നിയാൽ പിന്നെ ഈ നമ്പ്യാർ ജീവിച്ചിരിക്കില്ല. പക്ഷേ തോൽപ്പിക്കാൻ വരുന്നവന്റെ ചൊരലയിൽ ചാടിയേ ഞാൻ ചാവും. നാണമില്ലല്ലോ നമ്പ്യാർക്ക് വേണ്ടി നായ്ക്കോലം കെട്ടാൻ. കുറ്റം പറയാൻ എളുപ്പമാണ് മാഷേ. 10-25,000 രൂപ ഞാൻ കുപ്പായം വാങ്ങിയത്. അതിന്റെ പലിശ എടുക്കേണ്ടത് ഈ പാവങ്ങളെ പിഴിഞ്ഞിട്ടല്ല. പണം ഉണ്ടാക്കാൻ മറ്റു പല വഴിയുമുണ്ട്. പറഞ്ഞു തരണോ? ഒന്ന് പതുക്കെ പരമാശ. ഇവര് മാത്രം കേൾക്കാനല്ല, ഈ നാട് മുഴുവൻ കേൾക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. ശബ്ദം അല്പം ഉയർന്നു വരും. എല്ലാത്തോണ്ട് പൊക്കോളാം പറ. എല്ലാരും പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ജീപ്പ് കയറിയതാ. നാക്കാ ജീപ്പ് വേണ്ട, ജോട്ടക്ക ജീപ്പ്. കൊച്ചമ്പ്രാൻ നാക്ക് ജീപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ജീപ്പ് ഓടിച്ചു പോകുമ്പോ നീ നോക്കിക്കോ. ഞാൻ വിട്ടു കൊടുക്കോ സാമ്പ്ര. നാക്കന്റെ ജീപ്പ് വേണ്ട പോലീസേ. നാക്ക് കോച്ച് സാമ്പ്ര ജീപ്പ് തരൂന്ന് പറഞ്ഞു. തരൂല്ലേ സാമ്പ്ര? പിന്നെ തരില്ലേ കുഞ്ഞാൻ? ഇനി സംശയമാണോ? നിക്കറി സാമ്പ്ര സ്നേഹിച്ചു കുടിക്കാൻ തരുന്നതല്ലേ, അത് കൂടെ കുടിച്ചിട്ട് പോവാ. എന്താ പോകാൻ തീർച്ചയായോ? ഏയ് നാക്ക് നാക്കൊന്നും കുഴപ്പമില്ല. കോച്ചതമ്മ ജീപ്പ് അങ്ങനെ ഒരു കണക്കുണ്ടോ? എന്നാൽ അതൊന്നും അറിയാമല്ലോ. ഇത് നാക്ക് കിട്ടിയ ജീപ്പാ. ഇതോട്ട് എല്ലാ പാട്ടുകളി കൊല്ലിലാണ്. ജീപ്പ ജീപ്പ എവിടെ പോയി ജീപ്പ്? ജീപ്പിക്കാറ് ഞാൻ പാം. മല ഐസാക്കാതെ മല വിട്ടു പോ. മലക്കാരി കോപിക്കും, മലക്കാരി കോപിക്കും. പേച്ച പെണ്ണ് മല വിട്ടു പോ, പേച്ച പെണ്ണ് മല വിട്ടു പോ. മല ഐസാക്കാതെ വേഗം പോ, വേഗം പോ, മല വിട്ടു പോ. ജക്കമ്മ പേച്ച പെണ്ണ് പോ, മലക്കാരി കോപിക്കും. എന്റെ മകളെ ജക്കമ്മ, ജക്കമ്മ, എന്റെ മകളെ ஜக்கம்மா, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഓഫീസ് പൂട്ടുന്ന ലക്ഷണമുണ്ട്. അന്വേഷണത്തിന് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടത്ര. അതിനെന്താ? എന്താണോ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനാ വരവ്. അന്വേഷണം നടന്നാൽ ചിലപ്പോൾ അഴിയുന്നുണ്ട്, ഗതികേട് വരും. എന്താ ഗുരുവായൂരപ്പോ, വരുന്നത് ആരായാലും പിടിയിൽ ഒതുക്കാവുന്നതല്ലേ ഉള്ളൂ സ്വാമി. ഇതങ്ങനെ പിടിയിൽ ഒതുങ്ങുന്ന ലക്ഷണമൊന്നുമില്ല, എനിക്ക് നേരിട്ടറിയാം. സർക്കാർ കാര്യം പുറപോലെ നടത്തണമെന്നുള്ള വാശിയിലാ വരുന്നത്. കേട്ടു കാണും മിസ്റ്റർ പി കെ തവനൂർ. ഏതവനായാലും വരട്ടെന്നേ സ്വാമി, വരുന്ന തീയതി ഇങ്ങ് പറഞ്ഞാൽ മതി. നമുക്കൊന്ന് വലവീശി നോക്കാം. അമ്മറം കളിച്ച കളി അങ്ങനെ പിഴയ്ക്കോ എന്റെ സ്വാമി. സ്വാമി ധൈര്യമായിരിക്കും. ഭഗവാനെ എന്നെ രക്ഷിക്കണേ. ആ ബാബാ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഓ നമസ്കാരം നമസ്കാരം നമസ്കാരം. അങ്ങ് ഇട്ടുകൂടെ. നമസ്കാരം. മിടുക്കൻ മിടുമിടുക്കൻ. എല്ലാവരും എന്റെ പണിയരാ. ഞാൻ വരട്ടെ, എനിക്ക് ഇവരോടൊക്കെ അല്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ, എപ്പ വേണമെങ്കിൽ ആവാലോ. ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ആ എന്താച്ചാ ചോദിക്കാം. ആ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനുമാണ്. ഏത് കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. തുറന്നു പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് സുഖമാണ്. ഞങ്ങൾക്ക് സുഖ. സാറേ ആത്മാർത്ഥമായിട്ടാണോ സാർ ചോദിക്കുന്നത്? അതെ. തന്നെ ഇങ്ങോട്ട് ആരാ വിളിച്ചത്? ക്ഷണം കിട്ടി വരാൻ ഇത് നമ്പ്യാരുടെ അടുക്കളക്കാരി ഒന്നും അല്ലല്ലോ. ഇവരെന്റെ പണിയരാ. ഇവർക്കെല്ലാം താമസിക്കാൻ കുടിയും പണിയും കൂലിയും കൊടുക്കും ഞാനാ. എന്താ ബാക്കിയോടെ പറയാത്തത്? വാണിച്ചിപ്പെണ്ണുങ്ങൾക്ക് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന കാര്യം കൂടെ പറയണം നമ്പ്യാരെ. ഒരു ദൈവപുത്രൻ ഇറങ്ങിയിരിക്കുന്നു. സാറിന് സത്യമാണ് അറിയേണ്ടതെങ്കിൽ ഈ കള്ളവിവരങ്ങളെ മാറ്റി നിർത്തി ചോദിക്കണം. എംപിമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്നാ സാറേ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്. എന്റെ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കാനാണ് ശ്രമം. ഞാൻ അന്വേഷണത്തിന് വന്നവനാ. കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് അപമാനകരമാവുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോ എനിക്കെതിരായി നിൽക്കാൻ തന്നെയാണ് ഭാവം അല്ലേ? ആ കഴിയുമ്പോൾ നോക്കാം. എവിടെ എത്തും നമുക്കൊന്ന് കാണാം. വരുവാ. എന്നെ ധിക്കരിക്കുന്നോടാ, ഇതിന് നിങ്ങൾ അനുഭവിക്കും. ഇവിടെ നടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനിയുള്ള ജോലിയിൽ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. രക്ഷകരായി വന്നവരൊക്കെ ഇവരെ ശിക്ഷിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ കൂട്ടിനുണ്ടെങ്കിൽ ചില നന്മകളെങ്കിലും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സ്വാമി, എന്നെ ബോധ്യപ്പെടുത്താൻ നമ്പ്യാർ വേഷം കെട്ടിച്ചേരുന്ന ആ പയ്യനല്ലേ ഇത്? കഷ്ടം. കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായമാണ്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത് പുണ്യമായിരിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല സാറേ, അവര് നന്നാക്കിയാൽ നന്നാവില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അന്വേഷണം കഴിഞ്ഞ് പോയാലും ഇവിടെ ഒരു സ്ഥിരമായ പോസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സീരിയസ് ആയിട്ടാണ് പറയുന്നത്? അതെ. എങ്കിൽ എനിക്ക് ഇവിടെ നിങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ കിട്ടിയാൽ? അത് വേണ്ടി വരില്ല. അന്വേഷണ റിപ്പോർട്ടിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡിസ്മിസ് ഓർഡർ വന്നേക്കും. പഠിക്കാൻ അയച്ചാല് പട്ടാളത്തിൽ കൊണ്ടു ഞാട് ചെക്കൻ കാല് മേച്ച് നടന്നാലും പട്ടാളത്തിൽ പോയി ചാണ്ട. ഇതൊക്കെ ആരാ നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത്? തമ്പ്രാനോണ പറയൂല. കുട്ടികൾ പഠിക്കാൻ പോയാ അയക്ക് കന്നിനെ മേയ്ക്കാൻ ആളെ കിട്ടില്ല, അതുകൊണ്ടായാലും ഈ നുണയൊക്കെ പറയുന്നത്. നിങ്ങളെന്താ എന്നും കന്ന് മേച്ച് നടന്നാൽ മതിയോ? കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്താലേ അടിമപ്പണിയിൽ നിന്ന് നിങ്ങൾക്ക് ശാശ്വതമായ മോചനം ലഭിക്കൂ. എന്നും അടിമകളായി കഴിയാനാണ് നിങ്ങളുടെ താല്പര്യം? നാളെ മുതൽ കാലികളെ മേയ്ക്കാനും തോട്ടപ്പണിക്കും കുട്ടികളെ അയക്കരുത്. അവരെ സ്കൂളിൽ വിടണം. വരും. എന്താടാ? ഞാൻ തമ്പ്രാനെ കാണാൻ വന്നതാ. കുടിയിലില്ല. എന്താ ഇത്ര അർജന്റ്? ഞാൻ ഇനി പൈക്കിളെ മേയ്ക്കാൻ വരൂല. പഠിക്കാൻ പോവാ. ഒന്ന് പോടാ, നീ ഇനി പഠിച്ചില്ലേ കളക്ടർ ആവാൻ പോവല്ലേ? ആ അതുപോട്ടെ, നിന്നോട് ആരോ ഈ മണ്ടത്തരം പറഞ്ഞു സ്കൂൾ പോയെ? ഇന്നലെ വന്ന ഓഫീസില് കൂടെ മാസ്റ്റർ ഉണ്ടായിന്. അയ്യോ പെട്ടത് തന്നെ. എടാ അയാള് പട്ടാളത്തിലേക്ക് ആളെടുക്കാൻ വന്നതാണ്. സ്കൂളിൽ പഠിക്കാൻ ചെന്നാലേ അവിടെ ഇട്ട് പൂട്ടിടൂ, എന്നിട്ട് ലോറി കയറ്റി നേരെ ലഡാക്കിലേക്ക് കൊണ്ടുപോകും. എന്റെ പൊന്നു മോനെ, പിന്നെ എങ്ങനെയാണാ നീ അപ്പനും അമ്മനും ഒക്കെ ചെന്ന് കാണുക? മോനെ നീ അതാ വരുന്ന ചെലക്കാതെ അവിടെ എവിടെയും പോയി ഒളിച്ചോ, അല്ലെങ്കിൽ നിന്റെ മരണ പോടാ. പോയിച്ചോ ഒരു ആദിവാസികളെ സായിപ്പുമാരാക്കുന്ന ദരിദ്രവാസികൾ വരുന്നുണ്ട്. ഓ സാർമാരെ നമസ്കാരം. നമസ്കാരം. വന്നട്ടെ വന്നട്ടെ സാർമാരെ, വന്നട്ടെ വന്നട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. ഞാൻ മിസ്റ്റർ തവനൂർ, ട്രൈബൽ പ്രോജക്ട് ഓഫീസർ. അറിയാം. മിസ്റ്റർ നമ്പ്യാർ ഇവിടെ ഇല്ലേ? ഇല്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനാ വന്നത്. ആ നിങ്ങളോട് പറഞ്ഞാലും മതി. അമ്മാവനെ നിങ്ങൾ ആട്ടി ഓടിച്ചല്ലേ പിന്നെ ഇവരെ കാണുന്നത്? ഗതികേടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിന് മറ്റൊരാളെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ആ പാലിന് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അവനെ അതിന് അനുവദിക്കണം. മാഷക്ക് എന്താ പണിയരോട് ഇത്ര വലിയ വിരോധം? അവരെ പഠിപ്പിക്കാൻ അയച്ചിട്ട് കുടിക്കുന്ന കഞ്ഞും കൂടി മൂട്ടിക്കാനാണാവോ? അല്ല, ന്യായം ഏത് നായിക്കും പറയാവുന്നതാ. ആ പക്ഷേ നായയുടെ ന്യായം പറയരുത്. നമ്പ്യാർക്ക് വേണ്ടി കുറെ കാലം ആയില്ല നീ വാലാട്ടാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തോ നേടി അത് പറയരുത് മാഷെ. ഞാൻ ആട്ടുന്നത് എന്റെ സ്വന്തം വാല, വാടകയ്ക്കെടുത്ത വാലല്ലല്ലോ ഞാൻ ആട്ടുന്നത്. ആ മാഷെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ആദിവാസികൾ എന്നും ഇങ്ങനെ അടിമകളായി കാണരുത്. ഞങ്ങൾ ആരും അടിമകളാക്കുന്നില്ല രാജേന്ദ്ര. നീ പഠിപ്പും വിവേകമുള്ളവനാ, നമ്പ്യാരെ പോലെ നീ സംസാരിക്കരുത്. ഈ നല്ല കാര്യത്തിൽ നീ ഞങ്ങളോട് സഹകരിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ മാഷ് പറയുന്നത്? പട്ടിണി കിടക്കാതെ ജീവിച്ചോട്ടെ കരുതിയാ വിളിച്ച് ജോലി കൊടുത്തത്. ഇപ്പൊ അതൊരു കുറ്റമായോ? കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് കുറ്റം തന്നെയാ. എന്നെ നിയമം പഠിപ്പിക്കണ്ട. പണിയൊരു രണ്ടക്ഷരം പഠിച്ചു പോയാൽ നാളെ കണക്ക് വയ്ക്കുന്നുള്ള പേടിയാണ് രാജേന്ദ്ര. കാലം മാറുകയാണ്, നാം അതിനനുസരിച്ച് മാറാൻ തയ്യാറായില്ലെങ്കിൽ അത് അപകടമാണ്. വരണം സാർ. നമസ്കാരം. സഹിക്കാനാവില്ല. എതിർത്തുകൊണ്ട് ഒരു കാര്യമില്ല. എന്നെ രാജേട്ടന് എറിഞ്ഞു കൊടുക്കാൻ കൂടി അച്ഛൻ മടിക്കില്ല. അതിലും ഭേദം എന്നെ രക്ഷിക്കാൻ നിങ്ങളേ ഉള്ളൂ. എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ. എങ്ങോട്ടായാലും ഞാൻ വരാം. ഈ തമ്പ്രാട്ടി വിളിയെങ്കിലും ഒന്ന് നിർത്തൂ. വേണ്ട, ഇനി തമ്പ്രാട്ടിന്ന് വിളിച്ചാ ഞാൻ ഇവിടെ നിൽക്കൂല. പേര് വിളിക്കൂ. വേണ്ട, എന്നോട് സ്നേഹമില്ലെങ്കിൽ വേണ്ട. തമ്പ്രാട്ടി മഴ നനയല്ലേ, ദീനം വരും. തമ്പ്രാട്ടി ഞാനോട് പിറങ്ങല്ലേ, ധാരപ്പം പാവ. നാളെ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്യാൻ ഓർമ്മിപ്പിക്കണം കേട്ടോടാ. കേട്ടോന്ന് ധാരപ്പ. എന്താ ഇത്? എന്തായത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒരു സ്വപ്നം കാണല്. അവസ്ഥ വല്ല ഒപ്പിച്ചോ? എന്നോട് പറയൂടാ. കുട്ടികളെക്കാളും കഷ്ടമാണ്. എന്തോ ഈയിടെ പുള്ളി അല്പം സന്തോഷം കാണുന്നുണ്ട്. ആ, അതിന്റെ ക്രെഡിറ്റ് നിനക്കാ. നീയല്ലേ അവനെ മനുഷ്യനാക്കിയെടുത്തത്. അവൻ എനിക്കാ മാഷെ വഴികാട്ടിയത്. മാഷയുടെ ശിഷ്യത്വം കൂടി ആയപ്പോ സത്യത്തിൽ എനിക്കാ മാറ്റം വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ഗവേഷണം നിർത്തിയാലോ എന്ന് ആലോചിക്കാം. എന്താ? അറിഞ്ഞ സത്യങ്ങൾ അതേപടി എഴുതിയാൽ എന്റെ പേപ്പർ വർക്ക് ദഹിച്ചില്ലെന്ന് വരും. പിന്നെ പുറംപൂച്ചകളും പൊങ്ങച്ചകളും എഴുതി ഇറക്കണം. ആദിവാസികളുടെ ജീവിതം ചൂഷണം ചെയ്ത് ഡോക്ടറേറ്റ് വാങ്ങിക്കുന്ന ഞാനും ജന്മിയായ നമ്പ്യാരും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസ? എന്നിട്ട് തിരിച്ചു പോകാനാണോ പരിപാടി? അല്ല, അവരോടൊപ്പം അവർക്ക് വേണ്ടി ജീവിക്കാൻ. ശവിക്കപ്പെട്ടൊരു വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്ന സംതൃപ്തി അല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്പ്യാരോട് കളിക്കുമ്പോൾ കരുതേണ്ടതായിരുന്നു. ഇപ്പൊ എന്തായി? എന്താവാനാ? ഇനിയിപ്പോ വല്ല രണ്ടും തവണ നിന്ന് മാസ്റ്റർ തിരിച്ചോട്ടെ. ഞാൻ കുറെ പറഞ്ഞു പ്രസിഡന്റ്, ആ മാസ്റ്ററോട് ചേരണ്ടാണ്. ഇപ്പൊ എന്തായി? അയാൾ കുറെ ഉണ്ടാക്കി തന്നല്ലോ. പണിയരാരും പണിക്ക് വരണ്ടെന്നാ ഇപ്പൊ തമ്പ്രാൻ പറയണത്. ഞാള് പട്ടിണി വരുന്ന ചത്തോളാം. ചാവുന്ന ചത്തു എന്ന് ഞാനത് കണ്ടോട് നിക്കണ്ടേ? മാപ്പഴി കൊടുത്ത ക്ഷമിക്കാന്നാ തമ്പ്രാൻ പറഞ്ഞത്. അല്ല, കടലാസ് കൊടു. ഇത് മുഴുവൻ മാസാണ്. വായിച്ചു കേൾക്കണ വേണ്ട, മാസ്റ്റർ വായിക്കാതെ ഞാനൊപ്പില്ല. ചിന്തം പറയുന്ന ശരി, മാഷ് വായിക്കട്ടെ. നാക്കെല്ലാം മാഷ് എത്തിക്കപ്പോ കൊടുക്ക. നിനക്ക് നാനും വിശ്വാസല്ലേ? ഞാളെ കൊടുത്തു പോയതാ. ഞാളെ ശബ്ദം പാടുവോ? പാടൂല. എന്താ വായിക്കട്ടെ? അമ്മേ, ബാസ്മതി അമ്മേ, ക്രമസമാധാനം തകർത്തിരിക്കുക. ഞാളെ കാര്യം നോക്കാൻ ഞാക്കറിയാം. പോണ്ട, ഞാൻ ഫോണിലിട്ടുണ്ടോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നോണ പറഞ്ഞു പറഞ്ഞ് നാവ് തേനും. ഇനി നോണ പറയാൻ നാവ് കാണൂല. തടി വേണമെങ്കിൽ ഓടിക്കോ. ഇതിലെഴുതിയത് മുഴുവൻ നാം വായിക്കാൻ പോവാണ്. நம்மளுக்கு கிட்டாங்க 100 ஏக்கர் நம்பி அந்த பேரில் எழுதி கொடுக்காத பிரமாணம் ஆனது. ഞാൻ ഉദ്ദേശിച്ചെടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും? ഈ ആവേശം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി. നമ്പ്യാര് വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് പേടിയില്ല മാഷെ, പേടിയൊക്കെ പോയി. ഉടുക്കനോട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പറയൂ മാഷെ. മാഷ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. വാക്ക് തന്നു കഴിഞ്ഞു, ഇനി അതും ഇതും പറഞ്ഞൊഴിഞ്ഞു മാറരുത്. മറ്റൊന്നുമല്ല, എന്റെ മകന്റെ വിവാഹകാര്യമാണ്. ഞാൻ അവന് ചേർന്നൊരു പെണ്ണിനെ കണ്ടു. നിന്റെ മോള് മഞ്ഞ. ആ പണിയറില്ലേ മാഷെ? കല്യാണം കഴിക്കുന്നത് ആണും പെണ്ണും തമ്മില. മാത്രമല്ല മഞ്ഞയും രഘുവും തമ്മിൽ ഇഷ്ടത്തിലുമാണ്. ഒടുക്കനെ എതിർക്കരുത്. മറുപടി പറയാതെ പോവാണോ? മൂപ്പനോട് ചോദിക്കാണ്ട് ചോദിച്ചോളൂ. പക്ഷെ കല്യാണം നിശ്ചയിച്ച് ഇനി നമ്മൾ തമ്മിൽ കാണും. സമ്മതിച്ചു മാസ്റ്റർ. ആ ഞാള് പോട്ടെ. ആ ശരി. അച്ഛാ അച്ഛൻ എന്തിനാ അവരോട് ഈ കാര്യം പറഞ്ഞത്? നീ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയാ. പക്ഷേ രജനിയുടെ വിവാഹം കഴിയാതെ രഘു. അതെ അച്ഛാ, ഞാനൊരു പണിയത്തി പെണ്ണെ വിവാഹം കഴിച്ചാൽ രജനിയുടെ കാര്യം പ്രശ്നമാവില്ലേ? ആ കാര്യം ഓർത്തിട്ടാ. കന്യകത്തും സ്വപ്നം കാണാൻ പോലും പേടിക്കുന്നവളാ പണിയപ്പെണ്ണ്. അവക്ക് മനസ്സ് കൊടുത്തപ്പോ ഇങ്ങനൊരു പെങ്ങളുള്ള കാര്യം നീ ഓർത്തില്ലേ? അച്ഛൻ ഞാനാണ് വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, ആ ഒരു മഹാമനസ്കരെങ്കിലും ഉണ്ടായല്ലോ. നിന്റെ വിവാഹം നടന്നു കാണാനുള്ള മോഹത്തെക്കാളേറെ ഈ ബന്ധം പണിയറിലുണ്ടാക്കുന്ന ആത്മവിശ്വാസമാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. രജനി നിന്റെ അനുജത്തിയ. നിന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയും. നീ മഞ്ഞയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയേണ്ടി വന്നാലും അവൾ വിഷമിക്കില്ല. അങ്ങനെയാണ് നിങ്ങളെ ഞാൻ വളർത്തിയത്. ഈ മംഗളം നടന്നൂടാ. പണിച്ച മാറ്റാൻ കെട്ടി കൊടുക്കണ്ട. ഓക്ക് അതാ ഇഷ്ടം മൂപ്പ. വള്ളിയൂരമ്മയ്ക്ക് അത് പിടിക്കൊള്ളാൻ അറിയില്ലേ? ഓ, ഈ മംഗളം നടക്കില്ല. എന്താ മൂപ്പ, നല്ലൊരു ചെക്കനെ ഒരു പണിയത്തി പെണ്ണ് കിട്ടുന്നതിലേ വള്ളിയൂരമ്മയ്ക്ക് എന്താ ദോഷം? അമ്മയ്ക്ക് പഴക്കൊല്ലാത്താണ് അത്. അമ്മനെ അനുസരിച്ചാ മതി. അങ്ങനെ പറയല്ലേ മൂപ്പ. മഞ്ഞ മൂപ്പ, ഞാന്റെ മനസ്സിന്റെ സുഖ വള്ളിയൂരമ്മയ്ക്ക് വലുത്. ഞാള് നന്നാവുമ്പോ എല്ലാരും അത് എതിർക്കണത് എന്താ? ഓള് പറഞ്ഞ നേരാ. ഞാനമ്മയ്ക്ക് ഞാളോടെങ്ങനെ കയറുവോ? പഴക്കം മൂപ്പനുണ്ടാക്കണത്. വള്ളിയൂരമ്മ ഞാളോട് പക വെക്കൂല. മൂപ്പൻ എതിർത്താലും ഞാൻ രഘുവേട്ടന്റെ കൂടെ പോകും. ഓളെ സുഖം ഞാക്ക് വലുത്. അങ്ങനെ വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. നടക്കൂല. പണിയാരും കൂടൂല. മൂപ്പ മൂപ്പൻ കൂടിയില്ല. വേണ്ട, ഞാനാകെ കൂടും. എല്ലാരും പോയോ? വന്നിട്ട് ഏറെ നേരമായോ? എത്ര വേഗം നടന്നിട്ടും എത്തുന്നില്ലല്ലോ എന്ന വേവലാതിയായിരുന്നു. ഉള്ള നിറയെ സന്തോഷം ഉണ്ടാവുമ്പോ എല്ലാരും അങ്ങനെയല്ലേ? ഞാൻ ഇയാളെ ഒരച്ഛനാവാൻ പോവാ. ഇനി കുട്ടികളേക്കൊന്ന് മതിയാക്കണം. ഇപ്പോ എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. എന്തായി കാണിക്കണം? വിടൂ. അങ്ങനെയല്ല, എന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് അന്തസായി എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകണം. മുടക്കം പറയരുത്. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടില്ല, ഇത് മാത്രം. മാസ്റ്ററോട് പറയണം, ബാക്കി എല്ലാവരോടും പറയണം. അപ്പനാവേ എടാ, അതൊക്കെ ആളുകൾക്ക് പറഞ്ഞ ഏർപ്പാടാടാ. നേരെ തമ്പ്രാ, ഞാൻ അപ്പനാവാൻ പോണു. ലക്ഷ്മ തമ്പ്രാട്ടി പറഞ്ഞല്ല, ഞാൻ ലക്ഷ്മ തമ്പ്രാട്ടിനെ മംഗലം കഴിക്കാൻ പോവാ. നേരെ തമ്പ്രാ, ഞാൻ അപ്പനാവാൻ പോണു. ലക്ഷ്മ തമ്പ്രാട്ടി പറഞ്ഞല്ല. നേരെ തമ്പ്രാ, ഞാൻ അപ്പനാവാൻ പോണു. ലക്ഷ്മ തമ്പ്രാട്ടി പറഞ്ഞല്ല. കേട്ടത് നേരാണോ പറയേ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്തിനു ഒന്നും മിണ്ടാത്തത്? ഞാൻ കേട്ടത് നേരാണോന്ന് പറയേ? നീ എന്നെ ഒരു മൃഗമാക്കരുത്. നീ ഗർഭിണിയാണോ? പറയടി, പറയൂ, പറയാൻ നീ പറയില്ലേ? നിന്നെ കൊണ്ട് അമ്പിയാരെ പ്പാ, അവളെ ഇറക്കി കൊണ്ടുപോടാ. ധാരപ്പാ, നീ അവളെ കൊണ്ടുപോ. മുന്നിലൂടെ നടക്കുന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വലിയ പ്രതാപം പറഞ്ഞ് നടന്നിരുന്നല്ലോ, എന്നിട്ടിപ്പോ എന്തായി? സ്വന്തം മകളെപ്പോഴും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? പട്ടയത്തിന് അപേക്ഷിച്ച് 100 ഏക്കർ ഭൂമിയില്ലേ, പണിയർക്ക് പതിച്ചു കൊടുക്കാൻ പോവുക. കയ്യിലിരിക്കുന്ന മണ്ണ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട് തെണ്ടിയായ ഒരുത്തിന് ഒരു പാവപ്പെട്ടവനേക്കാളും ജീവിക്കാൻ പ്രയാസമാണ്. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എന്റെ സ്ഥിതി അതായിത്തീരും. എന്താ, ഒന്നും ഉപദേശിക്കാനില്ലേ? വേണ്ട, തൃപ്തിയായല്ലോ. ഇനി ഞാൻ പോയിക്കോട്ടെ. Nakal pati kala, na panchori kala nakal pati kala. Mari kala ni neta.